सर्किल मेशर्स चाप्टर पेज नूट नापत् नूटि नापत् प्रवर्तन नाम कई नालाम क्वस्टन इन दि टू पिक्चर्स बिलो द स्क्वायर्स आर ऑफ सेम साइज प्रूव दैट ग्रीन रीजियंस आर ऑफ सेम एरिया ई रु चित्र रु स्क्वयर आ स्क्वयर അല്ലെങ്കിൽ സമചതുരം ഒരേ വലിപ്പമുള്ളതാണ് നമുക്ക് ഈ പച്ച ഭാഗങ്ങൾ രണ്ട് ചിത്രങ്ങളിലും കാണുന്നില്ലേ പച്ച ഭാഗങ്ങൾ അതിനെ ഒരേ പരപ്പളവാണ് അല്ലെങ്കിൽ ഒരേ ഏരിയ ആണെന്നാണ് തെളിയിക്കേണ്ടത് അപ്പോൾ രണ്ട് ചിത്രമുണ്ടല്ലോ നമുക്ക് ആദ്യത്തെ ചിത്രം പരിഗണിക്കാം എന്നിട്ട് അതിൻ്റെ ഗ്രീൻ റീജിയൻ പച്ച ഭാഗത്തിൻ്റെ പരപ്പളവ് കണ്ടുപിടിക്കാം ഞാൻ ആദ്യത്തെ ആ ചിത്രം വരയ്ക്കാൻ വേണ്ടി ഒരു സ്ക്വയർ വരച്ചു ഇനി ഈ സ്ക്വയറിന്റെ സൈഡിന്റെ അതായത് വശങ്ങളുടെ നീളത്തിന്റെ പകുതി നീളം കോമ്പസിൽ എടുത്തു പകുതി നീളം ആരമാക്കിക്കൊണ്ട് ഈ വെർട്ടെക്സ് കേന്ദ്രമാക്കിക്കൊണ്ട് ഞാൻ സർക്കിളിന്റെ ഒരു പാർട്ട് ഒരു ഭാഗം വരയ്ക്കുകയാണ് ഇവിടെ വരച്ചു സർക്കിളിന്റെ ഒരു ഭാഗം ഇനി അതേ ആരം തന്നെ അതായത് സർക്കിളിന്റെ വശത്തിന്റെ നീളത്തിന്റെ പകുതി ആരം അടുത്ത വെർട്ടെക്സിൽ കുത്തി വീണ്ടും സർക്കിളിന്റെ ഒരു ഭാഗം വരച്ചു ഈ ചിത്രം വരയ്ക്കാൻ നിങ്ങളെ കാണിക്കുന്നത് നമുക്ക് അതിന്റെ ഗ്രീൻ റീജിയന്റെ ഏരിയ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് വ്യക്തമാക്കാൻ വേണ്ടിയാണ് ഇനി അടുത്ത വെർട്ടെക്സിൽ കുത്തി റേഡിയസ് മാറ്റുന്നില്ല കേട്ടോ വശങ്ങളുടെ നീളത്തിന്റെ പകുതി റേഡിയസ് ആക്കിക്കൊണ്ട് വീണ്ടും എന്ത് വരയ്ക്കുന്നു ഒരു സർക്കുലർ പാർട്ട് വരച്ചു ഇനി ഇത് കേന്ദ്രമാക്കിക്കൊണ്ട് ആരത്തിന് മാറ്റമില്ല ആര റേഡി ആര അഥവാ റേഡിയസ് എത്രയാണ് സ്ക്വയറിന്റെ സൈഡിന്റെ പകുതിയാണ് വരച്ചു അപ്പോൾ നമ്മുടെ ആ ചിത്രത്തിന്റെ പകുതിയായി ഇനി നമ്മൾ ഷേഡ് ചെയ്താൽ മതി അപ്പോൾ നമ്മുടെ ഗ്രീൻ പാർട്ട് എന്ന് പറഞ്ഞ ഭാഗം കിട്ടിയില്ലേ ആ ഈ നമ്മൾ വരച്ച വൃത്തഭാഗത്തിൻ്റെ അല്ലെങ്കിൽ സർക്കുലർ റീജിയൻ്റെ ആ പുറമേ ഉള്ള ഭാഗമാണ് ഇവിടെ ഗ്രീൻ കളറിൽ ഷെയ്ഡ് ചെയ്തിരിക്കുന്നത് മനസ്സിലായല്ലോ ഇതിൻ്റെ ഏരിയയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇതിയാൻ മുഴുവനും ഷെയ്ഡ് ചെയ്യാം ഇനി നിങ്ങൾ പറഞ്ഞ ഈ ഗ്രീൻ റീജിയൻ്റെ ഏരിയ എങ്ങനെ കണ്ടുപിടിക്കും ആ ആദ്യം നമ്മൾ ഈ സ്ക്വയറിൻ്റെ മുഴുവൻ ഏരിയ കണ്ടുപിടിക്കണം അതിനുശേഷം അതിൽ നിന്ന് ഈ ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് സർക്കുലർ റീജിയൻ വൃത്തഭാഗത്തിൻ്റെ ഏരിയ കുറച്ചാൽ നമുക്ക് ഈ പച്ച ഭാഗത്തിൻ്റെ ഏരിയ കിട്ടുമല്ലോ അപ്പോൾ നമുക്ക് ഈ സ്ക്വയറിൻ്റെ സൈഡ് ടു ആർ എന്നെടുക്കാം അപ്പോൾ എല്ലാ സൈഡും ടു ആർ ആയിരിക്കുമല്ലോ അപ്പോൾ എൻ്റെ എഴുതാം ലെറ്റ് വൺ സൈഡ് ഓഫ് ദി സ്ക്വയർ ബി ടു ആർ അപ്പോൾ ഏരിയ ഓഫ് സ്ക്വയർ എന്ത് വരും ഏരിയ ഓഫ് സ്ക്വയർ ഒരു സ്ക്വയറിൻ്റെ സൈഡ് തന്നാൽ ഏരിയ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് സൈഡ് ഇൻറ്റു സൈഡ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഏരിയ എന്ത് വരും ടു ആർ ഇൻറ്റു ടു ആർ എത്ര വരും ഇരുണ്ട് നാല് ആർ ഇൻറ്റു ആർ ആർ സ്ക്വയർ ഇനി നമുക്ക് ഈ ഗ്രീൻ പാർട്ടിൻ്റെ ഏരിയ കിട്ടണമെങ്കിൽ ആ മൊത്തം നമ്മൾ സ്ക്വയറിൻ്റെ ഏരിയ കണ്ടുപിടിച്ചു അതിനകത്ത് നിന്ന് ഈ ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് ഈ നാല് സർക്കുലർ റീജിയൻ്റെ ഏരിയ കുറയ്ക്കണം ഞാൻ ഈ സർക്കുലർ റീജിയനെ ഒരു ഷെയ്ഡ് ചെയ്യുകയാണ് ഈ കളർ ഷെയ്ഡ് ചെയ്യുകയാണ് ഷെയ്ഡ് ചെയ്തു ഈ ഓരോ സർക്കുലർ റീജിയൻ്റെയും റേഡിയസ് എത്രയാണ് സ്ക്വയറിൻ്റെ സൈഡിൻ്റെ പകുതി എന്നല്ലേ പറഞ്ഞത് റേഡിയസ് അല്ലേ നമ്മൾ എടുത്തത് സ്ക്വയറിൻ്റെ സൈഡ് നമ്മൾ എത്രയാണ് എടുത്തത് സ്ക്വയറിൻ്റെ സൈഡ് ടു ആർ ആയിട്ടാണ് എടുത്തത് അല്ലേ അപ്പം ഈ സർക്കുലർ റീജിയൻ വൃത്തഭാഗത്തിൻ്റെ റേഡിയസ് എത്രയായിരിക്കും ടു ആറിൻ്റെ പകുതി ടു ആറിൻ്റെ പകുതി എന്നാണ് ടു ആറിനെ ടു കൊണ്ട് ഹരിക്കുക അപ്പോൾ ടുവും ടുവും വെട്ടിപ്പോയി ആറ് അപ്പോൾ ഈ സർക്കുലർ റീജിയൻ്റെ റേഡിയസ് എത്രയാണ് ആറ് എല്ലാ സർക്കുലർ റീജിയൻ്റെ റേഡിയസും എത്രയാണ് ആറാണ് അല്ലേ എല്ലാം അപ്പോൾ ഇവിടെ എത്ര ഈ നാല് സർക്കുലർ റീജിയൻ ചേർന്നാൽ ഒരു സർക്കിളാകും അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം
ഇതിന്റെ ഈ ഫസ്റ്റ് പാർട്ട് ഞാൻ ആ ഈ ഫസ്റ്റ് പാർട്ട് ഇവിടെ ഇവിടെ ചേർത്ത് വെച്ചു ഇനി ഈ സെക്കൻഡ് പാർട്ട് ഈ സർക്കിളിന്റെ ഇവിടെ ചേർത്ത് വെക്കാം സർക്കിളിന്റെ ഇവിടെ ചേർത്ത് വെച്ചു അല്ലേ ഈ സെക്കൻഡ് പാർട്ട് നോക്കിക്കോണം ഇങ്ങനെ ചേർത്ത് വെച്ചാൽ ഇത് രണ്ടും കൂടെ ചേരുമ്പോൾ ഒരു പകുതി സർക്കിൾ ആകത്തില്ലേ പിന്നെ ഈ തേർഡ് പാർട്ട് എവിടെയാണ് ഇവിടെ ഇങ്ങനെ ചേർത്ത് വെച്ചു തേർഡ് പാർട്ട് ഇനി ഈ ഭാഗം ഈ ഫോർത്ത് പാർട്ട് ഇവിടെയും വെച്ചു അപ്പോൾ ഇത് വെച്ചു അപ്പോൾ ഈ നാല് സർക്കുലർ റീജിയനും വൃത്തഭാഗങ്ങളും കൂടെ ഒന്നിച്ച് ചേരുമ്പോൾ ഇതിൻ്റെ റേഡിയസ് എത്രയായിരുന്നു ആറ് അപ്പോൾ റേഡിയസ് ആറായിട്ടുള്ള ഒരു പൂർണ്ണ വൃത്തം നമുക്ക് കിട്ടുമല്ലോ ആ അപ്പം നമുക്ക് ഈ ഗ്രീൻ പാർട്ടിൻ്റെ ഏരിയ കണ്ടുപിടിക്കാൻ സ്ക്വയറിൻ്റെ ഏരിയയിൽ നിന്നും ഈ നാല് വൃത്തഭാഗങ്ങളുടെ ഏരിയ കുറയ്ക്കുന്നതിന് പകരം ആ നാല് വൃത്തഭാഗങ്ങളുടെ റേഡിയസ് ആറാണ് അപ്പോൾ റേഡിയസ് ആറായ ഒരു സർക്കിളിൻ്റെ ഏരിയ കുറച്ചാൽ മതിയല്ലോ അപ്പോൾ നമുക്ക് എന്തെഴുതാം ഏരിയ ഓഫ് ഗ്രീൻ റീജിയൻ ഈക്വൽ ടു ഏരിയ ഓഫ് സ്ക്വയർ മൈനസ് ഏരിയ ഓഫ് ഫോർ സർക്കുലർ റീജിയൻ നാല് വൃത്തഭാഗങ്ങളുടെ ഏരിയ സ്ക്വയറിൻ്റെ ഏരിയയിൽ നിന്ന് കുറച്ചാൽ പച്ച ഭാഗത്തിൻ്റെ ഏരിയ കിട്ടും അപ്പോൾ ഏരിയ ഓഫ് ഗ്രീൻ റീജിയൻ എന്ന് പറഞ്ഞാൽ ഏരിയ ഓഫ് സ്ക്വയർ മൈനസ് സർക്കുൽ ഈ നാല് സർക്കുലർ റീജിയൻ ചേരുമ്പോൾ ഒരു സർക്കിളാകും അതിൻ്റെ സർക്കിളിൻ്റെ റേഡിയസ് എന്തായിരിക്കും ആറായിരിക്കും അതായത് ഒരു സർക്കിളിൻ്റെ നാലിലൊന്ന് ഭാഗം നാലായി ഭാഗിച്ചതിൽ ഓരോ ഭാഗങ്ങളാണ് ഇവിടെ ഉള്ളത് അപ്പോൾ ഏരിയ ഓഫ് ഫോർ സർക്കുലർ റീജിയന് പകരം നമുക്ക് എന്തെഴുതാം ഏരിയ ഓഫ് സർക്കിൾ ഏരിയ ഓഫ് സ്ക്വയർ നമുക്ക് എന്താണെന്ന് കിട്ടി ഫോർ ആർ സ്ക്വയർ ആണെന്ന് കിട്ടി മൈനസ് ഈ വൃത്തഭാഗങ്ങളൊക്കെ റേഡിയസ് ആറായിരുന്നു അല്ലേ അപ്പോൾ ഇത് ഈ നാലെണ്ണം കൂടെ ചേർത്ത് വെക്കുന്ന ഈ പൂർണ്ണ വൃത്തത്തിൻ്റെയും റേഡിയസ് ആറാണ് അപ്പോൾ റേഡിയസ് ആറായ വൃത്തത്തിൻ്റെ ഏരിയ എന്താണ് നമുക്കറിയാം പയ്യാർ സ്ക്വയർ അപ്പോൾ ഏരിയ ഓഫ് സർക്കിൾ എന്ത് വരും പയ്യാർ സ്ക്വയർ അപ്പോൾ ഫസ്റ്റ് ഫിഗറിലെ ഏരിയ ഓഫ് ഗ്രീൻ റീജിയൻ എന്താണ് ഫോർ ആർ സ്ക്വയർ മൈനസ് പയ്യാർ സ്ക്വയർ സ്ക്വയർ അത് തന്നെയാണ് സെക്കൻഡ് രണ്ടാമത്തെ ചിത്രത്തിൽ വന്ന് തെളിയിച്ചാൽ മതി ഇതാണ് രണ്ടാമത്തെ ചിത്രം രണ്ട് സ്ക്വയറിനും ഒരേ വലിപ്പമാണെന്ന് പറഞ്ഞു അപ്പോൾ ഈ സ്ക്വയറിൻ്റെയും സൈഡ് എത്രയായിരിക്കും ടു ആർ ആയിരിക്കും നമുക്ക് ഈ ഗ്രീൻ റീജിയൻ പച്ച ഭാഗത്തിൻ്റെ ഏരിയ ആണ് കിട്ടേണ്ടത് പച്ച ഭാഗത്തിൻ്റെ ഏരിയ എങ്ങനെ കിട്ടും ആ ഏരിയ ഓഫ് സ്ക്വയർ മൈനസ് ഏരിയ ഓഫ് സർക്കിൾ അപ്പോൾ ഏരിയ ഓഫ് സ്ക്വയർ എന്ത് ആയിരിക്കും ഏരിയ ഓഫ് സ്ക്വയർ സൈഡ് ടു ആർ ആണെന്ന് തന്നിട്ടുണ്ട് അല്ലേ അപ്പോൾ ഒരു സ്ക്വയറിൻ്റെ ഏരിയ എന്താണ് ടു ആർ ഇൻറ്റു ടു ആർ സൈഡിൻ്റെ സൈഡ് അല്ലേ ഫോർ ആർ സ്ക്വയർ ഇനി ഈ സ്ക്വയറിൻ്റെ സൈഡ് എത്രയാണ് ടു ആർ ആണ് അപ്പോൾ ഈ ഇതും എത്രയായിരിക്കും ടു ആർ ആണ് ഇത് സർക്കിളിൻ്റെ എന്താണ് ഡയമീറ്റർ അപ്പോൾ ഡയമീറ്റർ ഓഫ് സർക്കിളും എന്ത് തന്നെ വരും ടു ആർ ഡയമീറ്റർ ഓഫ് സർക്കിൾ ഈക്വൽ ടു ടു ആർ അപ്പോൾ റേഡിയസ് എന്ത് വരും സർ ആ ഡയമീറ്ററിൻ്റെ പകുതിയല്ലേ അപ്പോൾ ടു ആർ ബൈ ടു അപ്പോൾ ആർ അപ്പോൾ ഈ സർക്കിളിൻ്റെ റേഡിയസ് എന്താണ് ആറാണ് അപ്പോൾ ഏരിയ ഓഫ് സർക്കിൾ എന്ത് വരും റേഡിയസ് ആറുള്ള സർക്കിളിൻ്റെ ഏരിയ എന്താണ് പയ്യാർ സ്ക്വയർ അല്ലേ അപ്പോൾ ഏരിയ ഓഫ് ഗ്രീൻ റീജിയൻ എന്ത് വരും ആ സ്ക്വയറിൻ്റെ ഏരിയയിൽ നിന്ന് സർക്കിളിൻ്റെ ഏരിയ കുറച്ചാൽ പോരെ അപ്പോൾ ഫോർ ആർ സ്ക്വയർ മൈനസ് പയ്യാർ സ്ക്വയർ
ഗ്രീൻ രണ്ട് ചിത്രങ്ങളിലും ഗ്രീൻ റീജിയന്റെ ഏരിയ തുല്യമാണെന്നല്ലേ തെളിയിക്കേണ്ടത് ഫസ്റ്റ് ചിത്രത്തിലും ഏരിയ ഓഫ് ഗ്രീൻ റീജിയൻ എന്തായിരുന്നു 4r² - πr² അപ്പോൾ ആൻസർ കിട്ടിയല്ലോ